ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിലെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആയ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മൾ ഇത് ഇഫ് സ്റ്റേറ്റ്മെന്റിനെ പോലെ തന്നെയാണ്, നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഇഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കാം. സോ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൂന്ന് ക്യാരക്ടർ എ ബി അല്ലെങ്കിൽ സി ഈ മൂന്ന് ക്യാരക്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വേർഡ് എ ഫോർ ആപ്പിൾ ബി ഫോർ ബാറ്റ് അതുപോലെ സി ഫോർ കാറ്റ് അത് ലഭിക്കണം. സോ ആ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ എക്കോ എൻ്റർ എ ക്യാരക്ടർ ഓക്കെ ക്യാരക്ടർ. സോ നമ്മൾ റീഡ് ചാർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എ ആണെങ്കിൽ നമുക്ക് ആപ്പിൾ എന്ന് ലഭിക്കണം, ബി ആണെങ്കിൽ ബാറ്റ് എന്ന് ലഭിക്കണം, സി ആണെങ്കിൽ കാറ്റ് എന്ന് ലഭിക്കണം. സോ ഇത് മൂന്നും അല്ലാത്ത ഏതൊരു ക്യാരക്ടർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് ലഭിക്കണം. ഇത് സിമ്പിൾ പ്രോഗ്രാമാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കേസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എൻ്റ് ചെയ്യുന്നത് നേരെ നമ്മൾ ഇഫ് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ എഫ് ഐയിൽ എൻ്റ് ചെയ്തതുപോലെ ഇഫ് തിരിച്ചെഴുതിയാൽ എഫ് ഐ ആണ്, അതുപോലെ കേസ് തിരിച്ചെഴുതിയാൽ ഇ എസ് എ സി. ഇതിനുള്ളിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ എഴുതേണ്ടത്. സോ നമ്മൾ കേസ് നമ്മൾ ഏതൊരു വേരിയബിളിലെ വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ വേരിയബിൾ നെയിം ചാർ കൊടുക്കുക, അതിനുശേഷം ഇൻ എന്ന് പറയുന്ന കീവേഡ്, അതിനുള്ളിൽ നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മൾ ഓരോ ക്യാരക്ടറും ചെക്ക് ചെയ്യുന്നു. നമ്മൾ ക്യാപിറ്റൽ എ ആണെങ്കിൽ നമ്മളൊരു ഇതുപോലെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഒരു ബ്രാക്കറ്റ് കൊടുത്ത ശേഷം താഴെ നമ്മൾ ഏത് റിസൾട്ടാണോ വേണ്ടത്, നമ്മൾ എക്കോ നമുക്ക് വേണ്ടത് ആപ്പിൾ എന്നാണ്. ഓക്കെ, അതിനുശേഷം ഇതുപോലെ രണ്ട് സെമി കോളൻ കൊടുക്കുക. സോ നമ്മുടെ ആദ്യത്തെ കേസായി, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബി. ബി ആണെങ്കിൽ നമുക്ക് വേണ്ടത് ബാറ്റ് എന്നാണ്. സോ നമ്മളിവിടെ ബാറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതുപോലെ രണ്ട് സെമി കോളൻ കൊടുക്കുന്നു. അതിനുശേഷം മൂന്നാമത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സി ആണ്. സി ആണെങ്കിൽ നമുക്ക് വേണ്ടത് കാറ്റ് ആണ്. സോ നമ്മൾ കാറ്റ് എന്ന് കൊടുക്കുന്നു, ഇതുപോലെ രണ്ട് സെമി കോളൻ കൊടുക്കുന്നു. സോ നമുക്ക് അവസാനമായി നമുക്ക് ഡിഫാൾട്ട് കേസാണ്. സോ മുകളിലെ ക്യാരക്ടർ ഒന്നും അല്ലെങ്കിൽ, ഇതൊന്നും അല്ലാത്ത ഒരു ക്യാരക്ടറാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റാർ എന്ന് കൊടുക്കുക. സ്റ്റാർ കൊടുക്കുക, ഇതുപോലെ ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം മുകളിലെ ക്യാരക്ടർ അല്ലാതെ വേറെ ഏത് ക്യാരക്ടർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് ലഭിക്കണം. ഇൻവാലിഡ് ക്യാരക്ടർ. ഓക്കെ, സോ ഇതുപോലെ കൊടുക്കുക, ഇതുപോലെ നമുക്ക് സെമി കോളൻ കൊടുക്കാം, സേവ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റർ എ ക്യാരക്ടർ എന്ന് ചോദിക്കും. സോ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എ എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് ആപ്പിൾ എന്ന് ലഭിക്കുന്നു, അതുപോലെ നമ്മൾ ബി എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റ് എന്ന് ലഭിക്കുന്നു. നമ്മൾ ഒന്നുകൂടി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നു, സി എന്ന് എൻ്റർ ചെയ്യുന്നു ക്യാപിറ്റൽ ലെറ്ററിൽ, നമുക്ക് ക്യാറ്റ് എന്ന് ലഭിക്കുന്നു. ഒന്നും കൂടി റൺ ചെയ്യുന്നു, നമ്മൾ എഫ് എന്ന് കൊടുക്കുന്നു, എഫ് നമ്മൾ കൊടുത്തിട്ടില്ല. സോ നമുക്ക് ലഭിക്കേണ്ടത് ഇൻവാലിഡ് ക്യാരക്ടർ എന്നാണ്. സോ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി വർക്ക് ആവുന്നുണ്ട്. സോ നമ്മൾ ക്ലിയർ ചെയ്യുന്നു. സോ ഉദാഹരണമായി നമ്മൾ ഇനിയിവിടെ ഒന്നുകൂടി റൺ ചെയ്ത് നമ്മൾ സ്മോൾ ലെറ്റർ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡ് ക്യാരക്ടർ ലഭിക്കും, കാരണം നമ്മൾ സ്മോൾ ലെറ്റർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ, ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ, സെയിം ബ്ലോക്കിനുള്ളിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, സോ നമുക്കിപ്പോൾ ക്യാപിറ്റൽ എ കൊടുത്താലും സ്മോൾ ലെറ്റർ എ കൊടുത്താലും നമുക്ക് ആപ്പിൾ എന്നാണ് ലഭിക്കേണ്ടത്. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു പൈപ്പ് ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ കൊടുക്കുക. ഓക്കെ, പൈപ്പ് ക്യാരക്ടർ നമ്മുടെ കീബോർഡിൽ എൻ്റർ ബട്ടണിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഈ ക്യാരക്ടർ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇനി ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത്, സോ നമ്മൾ എ എന്ന് കൊടുക്കാം, സ്മോൾ ലെറ്റർ എ. ഇനിയും നമുക്ക് കൂടുതൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഒന്നുകൂടി ഒരു പൈപ്പ് ക്യാരക്ടർ കൊടുത്ത ശേഷം അടുത്ത വാല്യൂ കൂടി കൊടുക്കാം. ഓക്കെ, ഉദാഹരണമായി എസ് ആണെങ്കിൽ എസ് ഒക്കെ ഇതുപോലെ കൊടുക്കാം. സോ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എ എന്ന് തന്നെ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ക്യാപിറ്റൽ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ലഭിക്കുന്നു, അതുപോലെ സ്മോൾ ലെറ്റർ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ലഭിക്കുന്നു. ഇതുപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസും ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ബിക്ക് ബീൻ്റെ അവിടെ നമുക്ക് ബി അതുപോലെ സ്മോൾ ലെറ്റർ ബിയും ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ലെറ്റർ ബി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്റ് എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ വാല്യൂസും നമുക്ക് സെയിം ബ്ലോക്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ പൈപ്പ് ക്യാരക്ടർ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.